ആദ്യമായിട്ട് ചെയ്യുന്നത് മലയാള സിനിമയിൽ ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള സംവിധായകൻ ശ്രീമാൻ ലാൽ ജോസ്. ലാൽ ജോസിന്റെ ശബ്ദത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. വെരി ഗുഡ്. ഓക്കെ. അതായത് മീശമാധവൻ എന്ന സിനിമയുടെ വിജയത്തിന് ശേഷം എൻ്റെ ഒരു മറ്റൊരു ബംബറേറ്റ് ചിത്രം ഉണ്ടായിരുന്നു, നീലത്താമര. നീലത്താമരയുടെ വിജയത്തിന് ശേഷം ഇപ്പോൾ അതിൻ്റെ രണ്ടും മൂന്നും ഭാഗങ്ങളെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ചിത്രങ്ങളുടെ പേര് വെള്ളത്താമര, കറുത്ത താമര, പച്ചത്താമര, വയലറ്റ് താമര, അങ്ങനെ ലോകത്തുള്ള എല്ലാ താമരകളുടെ കഥയും ഞാൻ പറയാം. അതുമാത്രമല്ല, തമിഴിൽ സൂപ്പർ ഹിറ്റായ ധനുഷിൻ്റെ പഠിക്കാത്തവൻ എന്ന ചിത്രം ഞാൻ മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്യുന്നു. ചിത്രം മലയാളത്തിലേക്ക് വരുമ്പോൾ കുളിക്കാത്തവൻ എന്നാണ്. അപ്പോൾ എല്ലാവരും കാണുക. നന്ദി, നമസ്കാരം. താങ്ക് യു. നിരവധി കോമഡി വേഷങ്ങൾ നമ്മൾക്ക് സംഭാവന ചെയ്ത് നമ്മളെ വിട്ടു പിരിഞ്ഞ ശ്രീമതി ഫിലോമിന അമ്മ. ഓക്കെ. എടെ വെക്കടെ വിടുതിന്റെ അമ്മയുടെ നെജ്ജത്ത്, എടെ നിനക്കറിയോ, അഞ്ഞൂറാന്റെ ഭാര്യ അഞ്ച് പറ്റപ്പോ ഞാനും പറ്റടെ പോത്. പക്ഷെ അഞ്ഞൂറാന് ജനിച്ചത് ആടുകളും ഇവിടെ ജനിച്ചത് ആടും പെണ്ണി കെട്ടോ ഭാര്യ പോടെ തെന്നി അവിടുത്. അടുത്തത് മാജിക് ലോകത്തെ മുടിച്ചുടാമനായ ശ്രീമാൻ ഗോപിനാഥ് മുതുകാട്. ആദ്യമായി ഈ മാജിക് എന്ന് പറയുമ്പോൾ അങ്കിൾ പറയുമ്പോൾ വിഷ്ണുമോൻ അവിടെ ഉള്ള മൂന്ന് പെട്ടിയെടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് മോൻ്റെ കയ്യിലുള്ള 500 രൂപയുടെ നോട്ട് അങ്കിൾ പറയുമ്പോൾ ആ പെട്ടിക്കകത്തിടുക, റൈറ്റ്? എന്നിട്ട് മോൻ അല്പസമയം കണ്ണടച്ചിരിക്കുക. പിന്നെ മോൻ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ഒഴിഞ്ഞ പെട്ടിയാണ്. ആ സമയം കൊണ്ട് 500 രൂപയുമായി അങ്കിൾ വീട്ടിലെത്തി കാണും. ദിസ് ഈസ് അടിച്ചമാറ്റൽ മാജിക് വാനിഷിംഗ് എന്ന് പറയും. താങ്ക് യു, താങ്ക് യു. ഇനി നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അദ്ദേഹം ഒരു പാട്ടുമായിട്ട് എത്തുകയാണ്. പൂമര എന്ന സിനിമയിലെ ഗാനമാണ്. പൂമരത്തിലെ സൂപ്പർ ഹിറ്റ് ഗാനവുമായിട്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഞാനും എൻ്റെ ആളും അതൊരു 40 പേരും കൂടെ ചേർന്നിട്ട് പൂമരം കൊണ്ട് ഒരു വലിയ ഒരു കപ്പൽ ഉണ്ടാക്കി. ഞാൻ നോക്കിയപ്പോൾ ഒരു കുപ്പായക്കാരി സാരിയൊക്കെ ഉടുത്ത് ഇങ്ങനെ നിൽക്കുക. ഞാൻ നൈസായിട്ട് അവളെ ഒന്ന് നോക്കി, അവൾ എന്നെ നോക്കി പങ്കായം പൊക്കി. പിന്നെ ദൈവത്തിനാണ്, ദൈവം തമ്പുരാനാണ്, ഞാൻ പോലും അറിഞ്ഞുകൂടാതെ ആ 40 പേര് ചന്നാ ഭിന്ന അവളെ നോക്കി. അവസാന റിസൾട്ട് വന്നപ്പോൾ പൂമരവും ഇല്ല, കപ്പലും ഇല്ല, സർക്കാരും ഇല്ല. ഓക്കെ. അടുത്തത് ഒരു വാർത്തയാണ്. വാർത്ത ആരാ വായിക്കുന്നത്? നമ്മുടെ അഭിനയ ചക്രവർത്തി ആയിരുന്ന ശ്രീമാൻ സത്യനേശൻ നാടായിരുന്ന സത്യൻ സാർ. ഓക്കെ, സത്യൻ സാർ ആണ് അദ്ദേഹത്തിന്റെ ശൈലിയിൽ ഒരു വാർത്ത. ഓക്കെ. നമസ്കാരം. പ്രധാന വാർത്തകൾ വാർത്തകളും മറ്റും വായിക്കുന്നത് കറുത്തമ്മയുടെ 2-ാമത്തെ മാപ്പിള പളനി. 25-നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി കുട്ടപ്പൻ എന്ന മലയാളി ഗിന്നസ് ബുക്കിൽ പേരെടുത്തു. ശവസംസ്കാരം നാളെ വീട്ടുവളപ്പിൽ നടക്കും. പ്രശസ്തമായ അമ്മത്തൊട്ടിലിൽ ഒരു കുട്ടി കൂടി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. 68 വയസ്സുള്ള കൃഷ്ണൻകുട്ടിയാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കിളവിന് രാരീരാരോ പാടാൻ പാവപ്പെട്ട അമ്മച്ചിമാർ പെടാപ്പാടുപെടുന്നു. കുപ്രസിദ്ധ ഗുണ്ട നട്ട് രാജൻ പോലീസ് പിടിയിലായി. കൊച്ചുകുട്ടികളുടെ കയ്യിൽ നിന്നും ഊത്ത്, പീപ്പി, സ്ലേറ്റ്, റബ്ബർ വെച്ച പെൻസിൽ, നക്കിയ ലോലിപോപ്പ് എന്നിവ അടിച്ചു മാറ്റുന്ന ഒരു വിദഗ്ധനായിരുന്നു ഇയാൾ. ഇപ്പോൾ കിട്ടിയ ബ്രേക്കിംഗ് ന്യൂസ്: 11 KV ലൈനിൽ തൂങ്ങി പ്രകടനം കാഴ്ചവെക്കുകയും പ്ലക്കിൽ നാക്കുകൊണ്ട് നക്കി അഭ്യാസ പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്ത കറണ്ട് തങ്കപ്പൻ ഇന്നലെ ടോർച്ചിൽ നിന്നും ബാറ്ററി മാറ്റവേ ഷോക്കേറ്റ് വെന്ത് പടഞ്ഞ് മരിച്ചു. തമിഴിലെ ഇളയ ദളപതി വിജയുടെ വേട്ടക്കാരൻ എന്ന ചിത്രം മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്യുന്നു. സന്തോഷ് പണ്ഡിത് നായകനാകുന്ന ചിത്രത്തിൻ്റെ പേര് വേട്ടാവളിയൻ എന്നാക്കി. അടുത്തതായി സ്പോർട്സ് വാർത്തകൾ. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ഇന്നലെ നടന്ന ഏകദിന മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. കളി കാണാൻ വന്ന ഋഷ്യശൃംഖനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 50th മത്സരത്തിൽ ഇന്ത്യൻ താരത്തിന് സ്വർണം നഷ്ടമായി, റഫറിക്കൊരു കണ്ണും. അതേസമയം നടന്ന നീന്തൽ മത്സരത്തിൽ കേരളത്തിൽ നിന്ന് പോയ ഇതിഹാസ നീന്തൽ താരം രാജൻ ആദ്യ റൗണ്ടിൽ തന്നെ മുങ്ങി മരിച്ചു. അതോടുകൂടി നദി വൃത്തിയട്ട വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് നമ്മുടെ മലയാള സിനിമയിലെ സുന്ദരനായ വില്ലനായിരുന്നു ശ്രീ കെ പി ഉമ്മർ. മോളെ അശ്വതി, ഞാനിന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ
നീയൊന്നും എൻ്റെ അടുത്ത് വന്ന് നിൽക്കില്ലായിരുന്നു അഹങ്കാരി. ഏതായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഞാനൊരു മനോഹരമായ ഡയലോഗ് അങ്ങ് വച്ച് കാച്ചാം. ഇരവഴിഞ്ഞ് പുഴ അറബിക്കടലിലുള്ളതാണെങ്കിൽ കാഞ്ചനമാല, അവളുടെ അമ്മ, അവളുടെ കുഞ്ഞമ്മ, അവളുടെ വല്യമ്മ, എല്ലാം എല്ലാം ഈ മൊയ്തീനുള്ളതാണ്. മൊയ്തീന് മാത്രം വാക്കാണ് ഏറ്റവും വലിയ സത്യം. ഇരുട്ട് വാക്ക്. അടുത്തത് നമ്മുടെ ഫോണ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ശബ്ദം ഉണ്ടല്ലോ, ഇങ്ങനെയല്ലേ ശബ്ദം. അപ്പോൾ മലയാള സിനിമയിലെ ചില രാഷ്ട്രീയത്തിലായാലും ചില താരങ്ങളുടെ ശബ്ദത്തിൻ്റെ ഫോണിൻ്റെ ശബ്ദം അവരുടെ അതേ ശബ്ദത്തിലായിരിക്കും. നമുക്ക് ഉമ്മൻചാണ്ടിയുടെ ഫോണിൻ്റെ വൈബ്രേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെ പോകും. നമ്മുടെ അച്യുതാനന്ദൻ സാർ, അതേ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് വരുന്ന അച്യുതാനന്ദൻ സാറിൻ്റെ ശബ്ദം, ഫോണിൻ്റെ വൈബ്രേഷൻ്റെ ശബ്ദം. ഇങ്ങനെയായിരിക്കും. അടുത്തത് നമ്മുടെ മുൻ കേന്ദ്രമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീമാൻ എ കെ ആന്റണി സാറിൻ്റെ ഫോണിൻ്റെ ശബ്ദം, അത് വളരെ ശ്രദ്ധിച്ചാലേ നമുക്ക് കേൾക്കാൻ പറ്റും. ഇങ്ങനെ അടുത്ത നമ്മുടെ നിത്യഹരിത നായകൻ ശ്രീ പ്രേം നസീറിൻ്റെ ഫോണിൻ്റെ വൈബ്രേഷൻ നോക്കാം. ഇങ്ങനെ പോകുന്നു അദ്ദേഹത്തിന്. അപ്പോൾ തൽക്കാലത്തേക്ക് ഇത്രയേ ഉള്ളൂ. തൽക്കാലത്തേക്ക് ഇത്രയേ ഉള്ളൂ.